അപ്പൊ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അഞ്ച് തരംസിന്റെ കോംബോ ഉണ്ട്. അതായത് പൂരി, മൂന്ന് പീസ് പൂരി, കടലക്കറി, ഗൈസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങൾ ഇന്ന് പോകുന്നത് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്, ഇവിടെ ദുബായിൽ. ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ പേര് ലങ്കർമായ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗർഹൂഡിലാണ്. അപ്പോൾ ഇവിടെ ദുബായിൽ രണ്ട് ബുദ്ധിസ്റ്റ് ടെമ്പിൾസാണ് ഉള്ളത്, ഒന്ന് ജുമേര വണ്ണിലും പിന്നെ രണ്ട് ഇവിടെ ഗർഹൂഡിലും. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു അന്തരീക്ഷം വളരെ കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമ്മളൊരു പീസ്ഫുള്ളായിട്ടൊരു സ്ഥലത്ത് പോയൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഇവിടുത്തെ ആലില മരമാണ്. അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലമൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ബുദ്ധിസത്തിൽ ആൽമരം ഒരു പുണ്യവൃക്ഷമായിട്ടാണ് കരുതപ്പെടുന്നത്. അതിന് കാരണം ശ്രീബുദ്ധ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നാണ് ധ്യാനിച്ച് ജ്ഞാനോദയം ഉണ്ടായത്. അപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത് ഈ ആൽമരം കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയിലെ ബുദ്ധഗായയിൽ നിന്നാണ്. അതായത് ശ്രീബുദ്ധ ഭഗവാൻ ജ്ഞാനത്തിലിരുന്ന ആൽമരത്തിൻ്റെ ശാഖയിൽ നിന്നാണ് ഈ ആൽമരം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഇതൊരു വില്ലയിലാണ് ഇവർ ഈ മോണസ്ട്രി അല്ലെങ്കിൽ ഈ ആശ്രമം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊരു ശ്രീലങ്കൻ ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അപ്പോൾ മെയിൻ ഹാളിൽ നമുക്ക് ശ്രീബുദ്ധ ഭഗവാനെയും പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് അനുയായികളെയും ദർശിക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാരുടെ പേരാണ് ശ്രീപുത്ര പിന്നെ മുഗലാന. അപ്പോൾ രാവിലെ ഇവിടെ അധികം തിരക്കില്ല. പിന്നെ ഇവിടെ വന്നവർക്ക് വേണ്ടി ഇവിടെ ഹോളി വാട്ടറൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൽ ആർക്ക് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം. ഇവിടെ ഇന്ന മതോ ജാതിയോ ഇവിടെ കയറാവുന്നോ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യാം. എപ്പോഴും ഇവിടുത്തെ ഡോറൊക്കെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ തുറക്കുന്നതാണ് ഇവിടുത്തെ കിച്ചൺ. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ആശ്രമത്തിലേക്കുള്ള ഭക്ഷണമൊക്കെ ഇവർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പൂജിച്ച നൂലാണത്. അപ്പോൾ ഞങ്ങൾ അതും കയ്യിൽ ധരിച്ചായിരുന്നു. ഗൈസ്, അപ്പോൾ ഇവിടെയാണ് സന്യാസികൾ എല്ലാം ഇരിക്കുന്നത്. അവർ കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് ഈ കാണുന്നത്. പിന്നെ ബുദ്ധ സന്യാസികൾ 12 മണിക്ക് മുമ്പ് അവരുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കും. അതിനുശേഷം അവർ വെള്ളം മാത്രമാണ് കുടിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. നമ്മൾ ബുദ്ധിസ്റ്റ് ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ
റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് പേര് ഗ്രീൻ സിറ്റി. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അഞ്ച് നിറംസിൻ്റെ കോംബോ ഉണ്ട്. അതായത് പൂരി, മൂന്ന് പീസ് പൂരി, കടലക്കറി, പിന്നെ ചട്നി, അല്ലെങ്കിൽ പൂരി ഭാജി. ഇപ്പോൾ ചുമ്പളി പൂരിയാണ് കഴിക്കുന്നത്. പൂരി എല്ലാവർക്കും ഇഷ്ടമാണ്. Only 5 dirhams. So let's try it, yeah? Yeah, try. ഞാൻ ഓർഡെടുത്ത് പുള്ളി കൊടുത്തു. കടലക്കറി നല്ല കളറൊക്കെ ആയിട്ട് അതിനകത്ത് ഇങ്ങനെ പൂരി ഡിപ്പായിട്ട്, അധികം ഓയിലി ഒന്നല്ല. കടലക്കറി അധികം സ്പൈസി ഒന്നല്ല. ഫ്ലൈറ്റ് പോണേ ഉണ്ട് സൗണ്ട് കഴിഞ്ഞ്. നമുക്കിനി ചട്നി ഒന്ന്, തേങ്ങാ ചമ്മന്തി. അഞ്ച് റംസിന് ഇത് മോശമാണ്. അപ്പൊ വത്ത ഓർഡർ ചെയ്ത പൂരി ബാജി. ഗൈസ്, അപ്പോൾ ഇതെല്ലാമാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തീർക്കട്ടെ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു, ബൈ.